ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റേസ് ടു എഎസ്. റേസ് ടു എഎസ് സി യു ഇ ടി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സി യു ഇ ടി 2022 ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തകൃതിയായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇതാ പി ജി ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത്, പേയ്മെൻറ്റും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത്, ആപ്ലിക്കേഷൻ പൂർത്തിയാക്കി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് സി യു ഇ ടി എക്സാമിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറിനെ കുറിച്ചിട്ടാണ്, ജനറൽ ടെസ്റ്റ്. ജനറൽ ടെസ്റ്റ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളുടെയും എലിജിബിലിറ്റിയിൽ ഒന്ന് തന്നെയാണ് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ജനറൽ ടെസ്റ്റ് മാത്രം വെച്ചുകൊണ്ട് കോഴ്സിന് അഡ്മിഷൻ സ്വീകരിക്കുന്ന കോളേജുകൾ വരെയുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഈ ജനറൽ ടെസ്റ്റിൻ്റെ കമ്പോണൻസിനെ കുറിച്ചിട്ടും ഏതൊക്കെ ഭാഗങ്ങളാണ് അതിനകത്ത് വരുന്നതെന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ ഓരോ സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നു. ജനറൽ ടെസ്റ്റിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഓൾമോസ്റ്റ് 60 questions ആണ്. 75 questions ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 60 questions ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ഈ 60 questionsൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ വാല്യൂ അത് എത്രത്തോളമാണെന്ന് നമുക്കറിയണം. ഒരു ശരി ഉത്തരത്തിന് +5 ഒരു തെറ്റുത്തരത്തിന് -1 സി യു ഇ ടി 2022 മാർക്കിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എ ടോട്ടൽ ഓഫ് 300 marksനാണ് നമ്മൾ ജനറൽ ടെസ്റ്റിന് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 300 marksിൽ എത്ര കിട്ടി എന്നുള്ളതാണ് ജനറൽ ടെസ്റ്റിൻ്റെ നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം, ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കൂടുതൽ കൈ ഉറപ്പുവരുത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോയിലൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യും. ജനറൽ ടെസ്റ്റിനെ നമുക്ക് 4 sections ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ്, ജനറൽ നോളജ്. സെക്കൻഡ്, കറണ്ട് അഫയേഴ്സ്. തേർഡ്, റീസണിങ്. ആൻഡ് ഫോർത്ത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി ഓരോ സെക്ഷനകത്തും ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഫസ്റ്റ്, ജനറൽ നോളജ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മുഗൾ സാമ്രാജ്യം ഒരു GK തന്നെയാണ്. നമ്മളങ്ങനെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലായിടത്തും GK അറിയാമോ, GK ഉണ്ടോ, നമ്മുടെ അറിവിൻ്റെ ഒരു ബാരോമീറ്ററായിട്ട് തന്നെ നമ്മൾ GKനെ കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിലുള്ള ഈ GKയിൽ, മെയിൻലി സ്റ്റാറ്റിക് പാർട്ട് ആയിട്ടുള്ള GKയിൽ നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുള്ളത് ഈ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് കാണാം. ഹിസ്റ്ററി, ഇന്ത്യൻ പോളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി, എൻവയോൺമെൻറ്റ് ആൻഡ് ഇക്കോളജി, ജനറൽ സയൻസ്, ഒട്ടുമിക്ക പരീക്ഷകളിലെല്ലാം തന്നെ ജനറൽ സയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും GKയിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയാണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. സയൻസിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കുറേ സയൻസ് പാർട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ജനറൽ സയൻസ് എന്ന് പറയുന്നത് സോൾട്ടിൻ്റെ കെമിക്കൽ നെയിം, സോഡിയം ക്ലോറൈഡ്, അങ്ങനത്തെയുള്ള ജനറൽ ആയിട്ടുള്ള കുറേ സയൻസ് പാർട്ടുകളുണ്ടാവും. അതിനെക്കുറിച്ചിട്ടും നമ്മൾ സി യു ഇ ടിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പം ഈ സ്ലൈഡിലൂടെ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇസ്, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി തൻ്റെ അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ബി ഉത്തർപ്രദേശ്, സി ഒഡീഷ, ആൻഡ് ഡി ഹിമാചൽ പ്രദേശ്. നിങ്ങൾക്ക് ഞാൻ 10 seconds സമയം തരാം. നിങ്ങൾ ഈ സ്ലൈഡ് തന്നെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയൊക്കെ ഒന്ന് പ്രവർത്തിപ്പിച്ച് ഒന്ന് ഉന്മേഷമൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കും. സോ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടിക്കാണുമല്ലേ? അതെ, ഉത്തർപ്രദേശാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മുടെ സി യു ടി ജനറൽ ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം, കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് ലാസ്റ്റ് 6 monthsലുള്ള കറണ്ട് അഫയേഴ്സാണ്. അതായത് January 2022 മുതൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു June 2022 വരെയുള്ള ആ ഒരു ടൈമിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച്, നമ്മുടെ ലോകത്തിനെ സംബന്ധിച്ചതായിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ്, അതാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, അതിനെയാണ് കറണ്ട് അഫയേഴ്സിൻ്റെ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കുന്നത്. എന്താണ് കറണ്ട് അഫയേഴ്സ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ന്യൂ ഇലക്ഷൻ കമ്മീഷണർ? ഒരു വീക്ക് ആയതേ ഉള്ളൂ ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ട്. ഇതൊരു കറണ്ട് അഫയർ തന്നെയാണ്. ഇതിന് ഉത്തരം നിങ്ങൾക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് ഇത് ഉത്തരം കണ്ടുപിടിക്കുക. ഓപ്ഷൻസ്: രാജീവ് കുമാർ, സുകുമാർ സെൻ, സുനിൽ അറോറ, സുശീൽ ചന്ദ്ര. ഏതായിരിക്കും നിങ്ങൾക്ക് ഉത്തരം? നിങ്ങൾക്ക് 5 seconds സമയം തരാം. നിങ്ങൾ ചിന്തിച്ച് ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ.
യെസ്, ഇതിൻ്റെ ഉത്തരം രാജീവ് കുമാർ തന്നെയാണ്. ഒരുപാട് പേർ ഈ വീഡിയോയുടെ കൂടെ നിങ്ങളുടെ ഉത്തരം മനസ്സിൽ ഓർക്കുന്നുണ്ടാവും, ചിലർ പറഞ്ഞിട്ടുണ്ടാവും, ചിലർ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രാജീവ് കുമാറാണ് ഇതിൻ്റെ ഉത്തരം. ഇത്തരത്തിലുള്ള നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആൻഡ് ലൊക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കറണ്ട് അഫെയർസിൽ നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ സി യു ഇറ്റിൻ്റെ അടുത്ത മെയിനായിട്ടുള്ള ഒരു സെക്ഷൻ 3 നമ്മൾ പോവുകയാണ്. റീസണിങ്. എന്താണ് റീസണിങ്? ഇപ്പോൾ നിങ്ങൾക്ക് ഈ റീസണിങ്ങിൻ്റെ ഉള്ളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ ടെസ്റ്റ്, അങ്ങനെ ഒട്ടനവധി കോൺസെപ്റ്റുകളും ഒട്ടനവധി ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ള ഒരു പാർട്ട് തന്നെയാണ് റീസണിങ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സിസാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, മീൻ യു പി എസ് സി പ്രിലിംസിൻ്റെ സിസാറ്റ് പേപ്പറിന് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് എല്ലാം തന്നെ നിങ്ങൾ അറിവുള്ളവരായിരിക്കും. എന്നാലും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. ഫിൽ ദ നമ്പർ സീരീസ് 36, 34, 30, 28 and 24. ഈ നമ്പർ സീരീസ് ഒരു റീസണിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, അതിൽ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ചിലപ്പോൾ അത് അഡീഷൻ ആവാം, ചിലപ്പോൾ സബ്സ്ട്രാക്ഷൻ ആവാം, ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവാം, ചിലപ്പോൾ ഡിവിഷൻ ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ് ആവാം. ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് സബ്സ്ട്രാക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, 36 നിന്ന് 34 നമുക്ക് 2 ഡിഫറൻസ് ഉണ്ട്, 34 നിന്ന് 30 4 ഡിഫറൻസ്. ഇതേ ഒരു സീക്വൻസ് ആണ് കണ്ടിന്യൂ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് 30 to 28 വരുമ്പോൾ 2, ദെൻ 28 to 24 4. സോ ദ നെക്സ്റ്റ് സീക്വൻസ് എന്തായിരിക്കും? 24 നിന്ന് എഗെയിൻ 2 മൈനസ് ചെയ്യുമ്പോൾ 22. ഓപ്ഷൻ എ 22 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെ സീക്വൻസ് ആയിട്ടുള്ള ഇതൊരു കോൺസെപ്റ്റ് മാത്രമാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, നമ്മൾ നേരത്തെ ആ ലിസ്റ്റ് കണ്ടല്ലോ, ആ ലിസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് സി യു ടി എക്സാമിൻ്റെ റീസണിംഗ് പാർട്ടിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. സി യു ടിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനിൽ നമ്മുടെ എൻ ടി എ വ്യക്തമായി പറയുന്നുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്, ബേസിക് മാത്തമാറ്റിക്സ് മാത്രം മതി. അരിത്തമെറ്റിക്, ആൾജിബ്ര, ജിയോമെട്രി, മെൻസറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്തരത്തിലുള്ള സിമ്പിൾ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. അതും 8th grade വരെയുള്ളത് മതി. 11th, 12th അല്ലെങ്കിൽ 10th grade വരെയുള്ളത് പോലും വേണ്ട, ഇന്ത്യക്ക് ഇത് വേണ്ട. ടിൽ 8th grade വരെ നമ്മൾ പഠിച്ചിട്ടുള്ള ബോട്ടിൻ്റെ സ്പീഡ് എത്ര, ട്രെയിനിൻ്റെ സ്പീഡ് എത്ര, പൈപ്പിൻ്റെ ലെങ്ത് എത്ര, എത്ര വോളിയം ഓഫ് വാട്ടർ പോകും, അത്തരത്തിലുള്ള സിമ്പിൾ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആൻസേഴ്സ് ആണ് ഈ ഒരു പാർട്ടിലൂടെ എൻ ടി എ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് സം ആപ്പിൾസ്. ഹി സെൽസ് 40% ആപ്പിൾസ് ആൻഡ് സ്റ്റിൽ ഹാസ് 420 ആപ്പിൾസ് ഒറിജിനലി ഹി ഹാഡ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഫ്രൂട്ട് സെല്ലർ, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫ്രൂട്ട് സെല്ലറെ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, അത് ആരും ആവട്ടെ, ആ വ്യക്തിയുടെ കയ്യിൽ 40% ആപ്പിൾസ് അദ്ദേഹം വിറ്റു, മീൻസ് പല ആൾക്കാർക്കായിട്ട് അദ്ദേഹം വിറ്റു. അദ്ദേഹത്തിന് 40 കഴിഞ്ഞിട്ട് ബാക്കി 420 ആപ്പിൾസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആദ്യം എത്ര ആപ്പിൾസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യും? ഇവിടെ നമുക്ക് കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ, 40% ഓഫ് എക്സ്, മീൻസ് എക്സ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 40% ഓഫ് എക്സ് പ്ലസ് 420 എന്ന് പറയുന്നതായിരിക്കും എക്സ് എന്ന് പറയുന്നത്. അതൊരു കൺവെൻഷനൽ മെത്തേഡാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയർ ആക്കാൻ വേണ്ടി വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. 40% സെൽ ചെയ്തു, ബാക്കി 420 ആപ്പിൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ 420 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൊത്തം ആപ്പിൾസിൻ്റെ 60% ആണ്. അങ്ങനെ 60% ഓഫ് എക്സ് 420 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇത്തരത്തിൽ സിമ്പിൾ നുറുക്ക് വഴികളുണ്ട് ഇത്തരത്തിലുള്ള മാത്സ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ, ഈ പറഞ്ഞ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. അതെ, ആൻസർ എന്ന് പറയുന്നത് 700 ആണ്. 700 ആപ്പിൾസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും കൺവെൻഷനൽ മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കൺസ്ട്രെയിൻ്റ് ഒരു ഇഷ്യൂ വരും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ജനറൽ ടെസ്റ്റിന് നമുക്ക് ടോട്ടൽ വരുന്ന സമയം എന്ന് പറയുന്നത് 60 ആണ്. 60 നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യന് 1 ആ 1 കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിക്സ്, ഷോർട്ട് കട്ട്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വേണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയുന്നത്.
സി വിറ്റി ഗുരു ഒരു കോച്ചിങ് ഫെസിലിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. സി വിറ്റി ഗുരുവിൻ്റെ കോച്ചിങ് ഫീച്ചർ, സി വിറ്റിനെ കുറിച്ചുള്ള, സി വിറ്റി 2022 കുറിച്ചിട്ടുള്ള ഒരു കോച്ചിങ്, അതിൻ്റെ ബ്രോഷറാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആ ബ്രോഷറിൽ തന്നെയുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, എങ്ങനെ എൻറോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം, അറിയാം, നിങ്ങൾ ഏത് കോഴ്സാണ് ഫോക്കസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഈ ഒരു കോച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞത് അവിടെയാണ്. ഈ പറഞ്ഞ മാത്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും റീസണിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും എങ്ങനെ അതിനെ കുറേ കൂടി എളുപ്പമായിട്ട് ചെയ്യാം, വെൻ ഡയഗ്രാം അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് എളുപ്പമായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കോച്ചിങ്ങിൻ്റെ സമയത്ത് അങ്ങനെ കിട്ടും. കൺവെൻഷനൽ മെത്തേഡ്സ് ഈസിയർ ആണ്, പക്ഷേ എന്നാൽ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലായി കാണും. അപ്പം ഈ ഒരു സി യു ടി ഗുരുവിൻ്റെ കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ബ്രോഷറിൻ്റെ കീഴിലുള്ള നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് എങ്ങനെ എൻറോൾ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ജനറൽ ടെസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഓരോ സെക്ഷൻസ് ആക്കി, അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, ഏതൊക്കെ സെക്ഷൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്യണം കേട്ടോ, കാരണം നമ്മുടെ കൂട്ടുകാരും കൂടെ വളരുമ്പോഴാണ് നമ്മുടെ വളർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ കൂടെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസോ, മീൻസ് സി യു ടി ന്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഒരു വീഡിയോ വരെ ഇന്നീ തുടർന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ജനറൽ ടെസ്റ്റ്, സി യു ഇറ്റിൻ്റെ ജനറൽ ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടു. അതായത് അതിൻ്റെ ഓരോ സെക്ഷൻസ്, ആ ഓരോ സെക്ഷനകത്ത് ഏതൊക്കെ പാർട്ടുകൾ വരുന്നുണ്ട്, ആ ഓരോ പാർട്ടിൻ്റെയും അല്ലെങ്കിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ജനറൽ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ കോൺസെപ്റ്റുകളാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി കോച്ചിങ്ങിലും കൂടെ എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കുറേ കൂടി മികച്ചതാക്കാൻ, നിങ്ങളുടെ സ്കോർ മികച്ചതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവ് ആക്കാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ കൂടുതൽ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്ക് ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യാം. അപ്പം ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ നമുക്കെല്ലാവർക്കും സി യു ടിക്ക് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. സോ ക്രാക്ക് സി യു ടി വിത്ത് സി യു ടി ഗുരു. താങ്ക് യു.